ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇന്നൊന്ന് ഷെൽഫൊക്കെ ഒന്ന് അടുക്കി ഒതുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ ഡെയിലി ഇങ്ങനെ ഡെയിലിക്ക് സെറ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് രാത്രിയാകുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങളായിട്ട് കൂടെ കാണിച്ചിരുന്ന ചേച്ചി എങ്ങനെയാണ് നമ്മുടെ ഷെൽഫൊക്കെ അടുക്കി ഒതുക്കി നല്ല ഭംഗിയായിട്ട് വെക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഐഡിയ വെച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരേ മോഡലിന്റെ നാല് കളർ ഷർട്ട് കാണാം. അപ്പോൾ നാല് കളർ ഷർട്ട് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഒരു മോഡൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത കളർ ഷർട്ട് ചോദിച്ചാൽ നമുക്ക് എടുത്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നാലെണ്ണം ഒരുപോലെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ഒരു കസ്റ്റമർ വന്നിട്ട് ഇത്ര ബഡ്ജറ്റിലും അകത്ത് ഒരു ചുരിദാർ സെറ്റ് നോക്കണമെന്ന് പറഞ്ഞാൽ അതും എടുത്ത് കൊടുക്കാൻ എളുപ്പത്തിന് അറേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ഇപ്പോൾ ഡബിൾ എക്സിൽ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഡബിൾ എക്സിൽ മാത്രം ഒന്ന് അറേഞ്ച് ചെയ്ത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡബിൾ എക്സിൽ, എക്സ് എൽ, ലാർജ്, മീഡിയം, അങ്ങനെ ഓരോ ഷെൽഫിൽ ഓരോന്നാണ് കേട്ടോ. പിന്നെ കുറച്ച് പ്രീമിയം കളക്ഷൻസ് അപ്പുറത്തെ സെക്ഷനിലുണ്ട്, ബാഗിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെസ്റ്റേൺ, വെസ്റ്റേൺ ഒക്കെ കുറച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഒന്നേ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കണം. പിന്നെ ഒരു കസ്റ്റമർ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു കസ്റ്റമർ കയറുന്നതിന് നമുക്ക് ഇത് എത്രയും ക്ലീൻ ചെയ്താലേ അടുത്ത കസ്റ്റമേഴ്സിന് കാണിക്കാൻ നമുക്ക് കുറച്ച് ഒരു ഇത് കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്പീഡി സ്പീഡി കയറ്റുന്ന കാരണം ഡബിൾ എക്സ് എൽ എക്സലിലോട്ടും എക്സ് എൽ ലാർജിലോട്ടൊക്കെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇനിയെങ്കിലും മുന്നിലോട്ട് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ള അറിയണം. കസ്റ്റമർ വരുമ്പോൾ നമ്മളല്ലാതെ കസ്റ്റമറിൻ്റെ ആ ഒരു എങ്ങനെ അവരെ ഡീൽ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു മൈൻഡായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങളും പോകുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ടേബിളിൻ്റെ മേളിലായിട്ട് വെക്കാനുണ്ട്. വെച്ചതിന് ശേഷം നമുക്ക് ഓരോ മോഡലും അനുസരിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സാധനം വെക്കുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പൊടിയുണ്ട് നമുക്ക് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യം നമുക്ക് ആ ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇക്ക ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കാമെന്നാണ് ഇക്ക പറയുന്നത്. അപ്പോൾ സ്പീഡിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ കട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഒരു എ സി ഒക്കെ ഇടുമ്പം ആ ഒരു കൂളിംഗ് കാരണം ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഗ്ലാസ് ക്ലീനറൊക്കെ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ചെറിയൊരു സ്റ്റൂൾ തിരക്കുന്നതാണ് കേട്ടോ. സ്റ്റൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഗ്ലാസ്സും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്റ്റൂളെടുത്ത് എന്നുവെച്ചാൽ കുറച്ച് ഹൈറ്റ് ഉണ്ട് നമുക്ക് ആ ഒരു ഗ്ലാസ് ക്ലീൻ ഏറ്റവും ടോപ്പിലത്തെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റൂളിൻ്റെ മേളിൽ കയറിയിരുന്നിട്ട് അത്യാവശ്യം നല്ലതുപോലെ പൊടിയൊക്കെ മാറ്റി ഗ്ലാസ് ക്ലീനറൊക്കെ വെച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഇത് എല്ലാം ക്ലീൻ ചെയ്ത് എന്നുവെച്ചാൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ അടുക്കി ഒതുക്കിയൊക്കെ വെക്കും, പക്ഷേ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ ടൈം അധികം കിട്ടാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ പൊതുവേ തിരക്ക് കുറവായതുകൊണ്ട് ഈ ജോലിയൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കറാച്ചി മോഡലെല്ലാം ഇതുപോലെ ബാഗിൽ ഓൾറെഡി ബാഗിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കുറച്ച് പീസൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമറും ഇങ്ങനെ ഷോപ്പിൽ വരുമ്പോൾ അവരുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ രണ്ടാമത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത മോഡലാണ് കേട്ടോ. ബാലൻസ് ഇരിക്കുന്നതാണ്. അപ്പം ബാക്കി നാല് പീസ് ഉണ്ടായിരുന്നു തോന്നുന്നു. അതെല്ലാം ഞാൻ ബാഗിലുള്ളതെല്ലാം ഫസ്റ്റ് അങ്ങ് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വിചാരിക്കുന്നത് ലാസ്റ്റ് വൺ ഓൺ കട്ട് പീസൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഒന്നായിട്ട് വെച്ചാൽ പിന്നെ അതിൻ്റെ വേറെ കളർ ഷർട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു കളർ ഇല്ല, അതിൻ്റെ വേറെ മോഡലില്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ലാസ്റ്റ് കട്ട് പീസൊക്കെ വെക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അനാർക്കലി ഗൗണ് അതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മേളിലോട്ട് വെച്ചത് അനാർക്കലി പലാസോ മോഡലാണ് കേട്ടോ. അത്യാവശ്യം ഹെവി പാർട്ടി വെയർ തന്നെയാണ്. ഡബിൾ എക്സൽക്കാർക്കും ത്രീ എക്സൽക്കാർക്കും നല്ലതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ നാല് കളർ ഉണ്ടായിരുന്നു, ബാലൻസ് രണ്ട് കളറാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൾക്കാർ വന്നാൽ അതും സോൾഡ് ഔട്ടാകും, കാരണം അത് നല്ല മോഡലാണ് കേട്ടോ. രക്ഷയില്ല, അത്യാവശ്യം ഹെവി പാർട്ടി വെയറുമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നല്ലൊരു മോഡൽ തന്നെയാണ്, അത്യാവശ്യം നല്ല. പിന്നെ ഗൗണ് ലാസ്റ്റുള്ള വൺ പീസ് ഒരു മോഡലിൻ്റെ ലാസ്റ്റ് വന്ന പീസൊക്കെ ഞാൻ ഒരുമിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ കളർ ഷർട്ട് ചോദിച്ചാൽ നമുക്ക് വെറുതെ തിരക്കുണ്ടല്ലോ. ലാസ്റ്റ് വൺ പീസൊക്കെ ഞാൻ ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു ചുരിദാറിൻ്റെ നാല് കളർ ഷർട്ടും ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏത് ചുരിദാറിലും നാല് കളർ ഷർട്ടാണ് കേട്ടോ വരുന്നത്. അതിൽ ഞാനിപ്പോൾ എടുത്തതിൽ ഒരു ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാൻ ബണ്ടിൽ പൊട്ടിച്ചത്. അതിൻ്റെ പുതിയ മോഡലിൽ ഒരു കളർ പോയി, ഞാൻ ശ്രദ്ധിക്കാതെ തിരക്കിക്കൊണ്ടിരുന്നത് ായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഈ ടേബിളിന് പുറത്ത് അവിടെ ഷെൽഫിലെല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട്. കാരണം നാല് ഒരു മോഡലിന് തന്നെ നാല് കളർ ഷർട്ട്, അത് ഇവിടെയും അവിടെ എല്ലാം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എവിടെയാണെന്നുള്ള മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്.
നമുക്കിപ്പോൾ ഡബിൾ എക്സൽ മാത്രം ഒതുക്കിയാലും പോരാ കേട്ടോ. നമ്മളിപ്പോൾ ഡബിൾ എക്സൽ ഒതുക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നാലും എക്സലിലോട്ടും പോവും, ലാർജിലോട്ടും പോവും, മീഡിയത്തിലോട്ടും പോവും, അത് ഉറപ്പാണ്. കാരണം നമുക്ക് ഒരു ഷെൽഫ് മാത്രം നീറ്റായിട്ട് കിടന്നത് കാര്യമില്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ഒതുക്കുമായിരിക്കണം. അത് കസ്റ്റമർ വന്ന് പോകുന്നത് പോലെ, ഇപ്പോൾ പൊതുവേ ഇന്നിപ്പോൾ പൊതുവേ തിരക്ക് കുറവായത് കാരണം ഞാൻ ഇക്കായും കൂടെ എന്തായിരുന്നാലും ആവട്ടെ ഇന്നിപ്പോൾ ഒതുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായി. പിന്നെ വെസ്റ്റേണൊക്കെ വെസ്റ്റേണിലോട്ടൊന്നും ഇന്ന് പോകുന്നില്ല, കാരണം എല്ലാം കൂടെ ഒന്ന് പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഡബിൾ എക്സലും എക്സലും കൂടെ ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് അറിയത്തില്ല. പിന്നെ നല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് മുടങ്ങാതെ കാണണം. നല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടി വെയർസ്, നല്ല സെമി പാർട്ടി വെയർസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇടാം കേട്ടോ, ഇടണമെന്നുണ്ട്, പക്ഷേ സമയം ഇല്ലാത്തത് കാരണം ഒന്നും പറ്റുന്നില്ല. അപ്പം നാല് നാല് പീസ് ഉള്ളതൊക്കെ, നാല് കളർ ഷർട്ട് ഉള്ളതൊക്കെ ഞാനെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇക്കെ പറഞ്ഞു ഒരു ഷെൽഫിൽ മൂന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചിരുന്ന നാല് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇക്കെ പറഞ്ഞു നമുക്ക് മൂന്നാക്കാം. മൂന്നാക്കിയിട്ട് സൈഡിൽ ലാസ്റ്റ് രണ്ട് പീസ് വരുന്ന കളറൊക്കെ നമുക്ക് സൈഡിൽ ഇങ്ങനെ ചരിച്ച് വെക്കാം, കുറച്ചുകൂടെ വൃത്തിയായിരിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണമല്ലോ. നമ്മുടെ ഹൗസ് ക്ലീനിങ് ആയിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് അവിടെ വേണമെങ്കിൽ, നമ്മൾ ക്ലീൻ ചെയ്തതൊന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് അവിടെ വരുത്തണമല്ലേ. നമുക്കൊന്നൊരു റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മൂന്ന് സെറ്റായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ബാക്കി രണ്ടെണ്ണം ഇങ്ങനെ ഒന്ന് ചരിച്ചും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എന്താവും എന്നുള്ളത് അറിയത്തില്ല. ഇപ്പോഴും മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. സ്ഥലം ആദ്യം നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ നിൽക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വെച്ച് നോക്കാം. പിന്നെ ഞാൻ ക്രീം വൈറ്റ് അതൊക്കെ നമ്മൾ ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചു. കൂടുതൽ പേരും ഈ കല്യാണ കോഡിനൊക്കെ ഇങ്ങനെ ഓരോ കളർ കോഡാണല്ലേ കൊണ്ടുവരുന്നത്. ചിലവർ ബെയ്ജ് കളറ്, ഗോൾഡ് കളറ്, വൈറ്റ് കളറ്, ക്രീം കളറ്, ബ്ലാക്ക്, അങ്ങനെ കുറേ കളർ കോഡ് വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക്, വൈറ്റ്, ക്രീം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് കോമൺ കളേഴ്സാണ്. പിന്നെ ഈ ഗോൾഡും അത്യാവശ്യം ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയൽ അനുസരിച്ച് മാറും. ഒരു മെറ്റീരിയലിന് ചിലപ്പോൾ തിളക്കം കുറവായിരിക്കും, അപ്പോൾ അതിനനുസരിച്ചുള്ള കളർ വേരിയേഷൻ അതിലും ഇതിലും എല്ലാം വരാം. മെറ്റീരിയലിനനുസരിച്ച്, അതിൻ്റെ മോഡലിനനുസരിച്ച്, അതിൻ്റെ വർക്കിനനുസരിച്ച് ആ കളർ വേരിയേഷൻസ് ഒരുപാട് വരാം. അപ്പോൾ അവർക്ക് കറക്റ്റ് കളർ, ഇന്ന ആളെടുത്ത കളർ തന്നെ വേണം എന്ന് പറഞ്ഞ് എന്നാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ചില മിക്ക കസ്റ്റമേഴ്സിനും ഐറ്റംസും കിട്ടുന്നുണ്ട്, പക്ഷേ റെയറായിട്ട് ഒരു നമ്മൾ തന്നെ ഇപ്പോൾ ചിന്തിക്കും നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇന്ന കളർ ചൂസ് ചെയ്യാം, പക്ഷേ അത് കിട്ടാനായിരിക്കും പാടെന്ന് എനിക്ക് ഇപ്പോൾ പൊട്ടി കിട്ടിയതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ മനസ്സിലാകുന്നത്. പക്ഷേ അത് നമുക്ക് കറക്റ്റ് കളർ തന്നെ ആയിരിക്കും, ചിലപ്പോൾ മോഡലിൻ്റെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഒക്കെ വേരിയേഷൻസ് വരാം അങ്ങനെ. പിന്നെ ഞാനൊന്ന് നിവർത്തി കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജോലി ഇപ്പോഴൊന്നും ഒതുങ്ങത്തില്ല. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഈ മോഡലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിൻ്റെ കൂടെ അത് നടക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ഓരോ ദിവസമായിട്ട് ഇടാം കേട്ടോ. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇത് കാണാൻ പറ്റുന്നു എന്നുള്ളത് അറിയത്തില്ല. എങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ നല്ല നല്ല അടിപൊളി, അപ്പോൾ കളർ ഷർട്ടുകളും നല്ല മോഡൽസുമാണ് എല്ലാം ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നല്ല ഹാൻഡ് ടിഷ്യൂ ക്രഷ്ഡ് മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ ആ ബ്ലൂ കാണിച്ചത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡിസ്പ്ലേയിലൊക്കെ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആറ് കളർ എന്തോ ഉണ്ടായിരുന്നു, ഇപ്പോൾ ബാലൻസ് രണ്ട് കളർ ഷർട്ടേ ഉള്ളൂ കേട്ടോ. നല്ല ഡിസ്പ്ലേയിൽ ഇട്ടിരുന്നപ്പോൾ തന്നെ മിക്ക ആൾക്കാരും ഡിസ്പ്ലേ കണ്ട് വന്ന് ചോദിച്ച് കളർ ചാർട്ട് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല മൂവ്മെൻറ്റുള്ള ഐറ്റം ആയിരുന്നു ആ ബ്ലൂ. നെക്ക് പോർഷൻ വി നെക്കിൽ ഹാൻഡ് വർക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു താഴെ ഉള്ളതും കൂടെ നമുക്ക് മുകളിലോട്ടാക്കാം, ടേബിളിൻ്റെ മുകളിലോട്ടാക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും സെറ്റ് ചെയ്യാനും. നമുക്ക് ബാക്കിയുള്ള ഏതൊക്കെ മോഡലൊക്കെയാണ് സെറ്റ് ചെയ്യാനുള്ളതെന്നൊക്കെ ഇപ്പോൾ മൊത്തത്തിൽ ഷെൽഫിൽ നിന്നെല്ലാം മാറ്റിയിട്ട് മുകളിലോട്ടെല്ലാം അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ താഴെ നിന്നെടുത്ത് മുകളിൽ വയ്ക്കും, മുകളിൽ നിന്നെടുത്ത് താഴെ വയ്ക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ടേബിളൊക്കെ ഇങ്ങനെ
മൊത്തത്തിൽ ഇതായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഷെൽഫിലായിരിക്കും അല്ലേ നോക്കുന്നത്, ഷെൽഫിൽ അവർ അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കും അല്ലേ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, മൊത്തത്തിൽ മെസ്സിയായിട്ട് കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്ക് വീടും നമ്മുടെ ഷോപ്പൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്ലീനായിട്ട് ഇങ്ങനെ കിടക്കണം, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും, ഇതായിരിക്കും അവർക്കൊരു ഈ കടയിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് അവർക്കൊന്നും കൺഫ്യൂഷൻ ആവരുത്. പിന്നെ നമ്മുടെ ഷെൽഫിലോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു അവർക്കൊരിത് തോന്നാത്ത രീതിയിൽ എപ്പോഴും നമ്മുടെ ഷെൽഫിൽ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഒരു അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്ത് നമുക്കിതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഞാൻ ഇക്കാരടുത്ത് ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഒക്കെ നമുക്ക് മടക്കി തിരിച്ച് ഷെൽഫിലോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ആ വയ്ക്കുന്ന സമയം തന്നെ നമ്മുടെ ഒന്ന് നീറ്റായിട്ട് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇക്ക ഇതിപ്പോൾ പറയാം, പിന്നെ തിരക്കുള്ള സമയത്ത് നമുക്കിതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഇനി ഒതുക്കുന്നത് കാണാം. പിന്നെ നമ്മളെല്ലാം എല്ലാ ഡ്രസ്സുകളും നമ്മളൊരു കവറിനകത്താണ് കേട്ടോ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ സ്പോട്ട് ലൈറ്റ് ഫോക്കസ് ലൈറ്റിലൊക്കെ അല്ലേ നമുക്ക് ഡെയിലി ആ ഒരു ഡ്രസ്സിലോട്ടൊക്കെ അടിക്കുകയാണെങ്കിൽ, ആ ഒരു വെട്ട അടിക്കുകയാണെങ്കിൽ അതൊക്കെ കളർ ഫെയ്ഡായിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ബൊട്ടീക്സിലും നമ്മുടെ ഡ്രസ്സൊക്കെ ഓരോ കവറിലാക്കി ആക്കിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ആ ഡ്രസ്സിനൊരു കേടുപാടും പറ്റാതെ പുതിയതുപോലെ കുറച്ച് കാലമൊക്കെ ഫ്രഷ്നെസ്സായിട്ട് അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല റോഡ് സൈഡായിട്ട് പൊടിയുമുണ്ട്. അപ്പോൾ ആ കവറിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് പൊടിയാവത്തില്ല, കളർ ഫെയ്ഡും ആവത്തില്ല. അപ്പോൾ നമ്മൾ കവറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പാൻറ്റ് ഷോളെല്ലാം സെറ്റായിട്ട് കവറിനകത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കവർ വെക്കുന്ന കൊണ്ടുള്ള ഇത് അതാണ് കേട്ടോ. ചില ഷോപ്പിലൊന്നും കവറിൽ വെക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ക്ലിയർ ചെയ്യുന്നത്, നമ്മുടെ ഈ കളറൊക്കെ ഫെയ്ഡായി പോകാനുള്ള ചാൻസ് കൂടും. അങ്ങനെ നമ്മുടെ ഡബിൾ എക്സ് എൽ ഷെൽഫ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസ്, നമ്മുടെ ഷോപ്പിലുള്ള പുതിയ പുതിയ കളക്ഷൻസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടി വെയർ എല്ലാം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കണം കേട്ടോ. ഇതിൻ്റെ പാർട്ട് ടു ഞാൻ പറ്റുവാണെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ എക്സലും ഡബിൾ ലാർജ് മീഡിയം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.